സെപ്റ്റംബർ 16 ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ കൊർണേലിയസ് മാർപ്പാപ്പ രക്തസാക്ഷി. ചക്രവർത്തിയായ ദേശത്തിന്റെ ഭീകരമായ മതപീഡന നിമിത്തം 250 ജനുവരി 20 വിശുദ്ധ ഫേബിയന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 14 മാസത്തേക്ക് മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞുകിടന്നു. റോമൻ വൈദികനായിരുന്ന കൊർണേലിയസിന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു എന്ന് വിശുദ്ധ സിപ്രിയൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സമയത്താണ് ഒരു വലിയ തർക്കം ഉണ്ടായതും അങ്ങനെ ഈ ആഫ്രിക്കൻ താമസിയാതെ ഒരു എതിർ മാർപ്പാപ്പയായി വരിക്കുകയും ചെയ്തു. മാനസാന്തരപ്പെട്ട മതത്യാഗികൾക്ക് ഉചിതമായ പ്രായശ്ചിത്തത്തിന് ശേഷം തിരുസഭയിലേക്കും കൂദാശ സ്വീകരണത്തിലേക്കും പ്രവേശനം നൽകുന്ന തിരുസഭയ്ക്ക് അധികാരം ഉണ്ടെന്ന് മാർപ്പാപ്പ പഠിപ്പിച്ചു. കൊർണേലിയസ് മാർപ്പാപ്പയെ റോമിൽ 60 മെത്രാന്മാർ വിളിച്ചു വരുത്തി ഒരു സുനഹദോസ് നടത്തി. സിപ്രിയൻ മാർപ്പാപ്പയുടെ കൃത്യതാ ബോധത്തെയും കാരുണ്യത്തെയും വാനോളം അവിടെ പുകഴ്ത്തി. 251 ഡേഷ്യൻ മരിക്കുകയും അവിടെ സൈന്യാധിപനായി ഗാരിയൂസ് ചക്രവർത്തിയായി. ക്രിസ്ത്യാനികളെ ബലി ചെയ്ത് ദേവന്മാരെ പ്രസാദിപ്പിക്കണമെന്ന് ഗാരിയൂസ് നിശ്ചയിക്കുകയും കൊർണേലിയസ് തന്നെ ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു.